وعلى آله الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, ഈ പരിശുദ്ധ സഭ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ വിവിധ ഖിറാഅത്തുകളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടുള്ള ആരംഭമാണ് ഇവിടെ നിർവഹിച്ചത്. ഫാത്തിഹ ഓതുന്ന ആൾ ആയത്തുകൾ ആവർത്തിച്ച് ഓതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില നേരിയ വ്യത്യാസങ്ങൾ. അത് ഖുർആനിന്റെ പാരായണത്തിൽ വരുന്ന ചില പ്രത്യേകതകൾ. വിശുദ്ധ ഖുർആനിലെ ആരംഭ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തിന് സൂറത്തുൽ അഅ്ളം എന്ന് ഒരു പേരുണ്ട്. സൂറത്തു ഫാത്തിഹത്തുൽ കിതാബ് എന്ന് മറ്റൊരു പേരുണ്ട്. സൂറത്തു ഷാഫിയ എന്ന് മറ്റൊരു പേരുണ്ട്. സൂറത്തു റുഖയ്യ എന്ന് മറ്റൊരു പേരുണ്ട്. ഇങ്ങനെ അതിപ്രധാനപ്പെട്ട 20 പേരുകളെ കൊണ്ട് ഈ സൂറത്തിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സൂറത്ത് ഓതാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ആരംഭം ഈ സൂറത്ത് എന്നല്ല, വിശുദ്ധ ഖുർആനിനെ ഓതാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അള്ളാഹുമായി അടിമ ഉടമയുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ അഭിമുഖ സംഭാഷണത്തിന് ഒരുക്കുമ്പോൾ സാഹചര്യം ഒരുക്കണം. ആ സാഹചര്യം ഒരുക്കലാണ് അഴുത്. ഇതിന്റെ അദബുകൾ പറയുന്നിടത്ത് നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് ഒരുങ്ങുമ്പോൾ ഉള്ളും പുറവും ശുദ്ധിയാവും. നമ്മുടെ ശരീരത്തിന് രണ്ട് ഭാഗമാണ്, രണ്ട് ഘടകമാണ്, ഒന്ന് ആത്മാവ്, ഒന്ന് ശരീരം. ആത്മാവും ശരീരവും പരിശുദ്ധമായ രീതിയിലാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മുടെ ജനനം. അതുകൊണ്ട് തന്നെ ജനിച്ച അന്ന് നമ്മൾ മരിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ മരണപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. അപ്പോ ആത്മാവും ശരീരവും സംശുദ്ധവും പരിശുദ്ധവുമായ നാം ഉടമസ്ഥനായ അള്ളാഹുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ശരീരം പരിശുദ്ധമാവണം, ആത്മാവും പരിശുദ്ധമാവണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിൽ പാരായണം ചെയ്യുമ്പോഴും അതിനോട് ചേർന്ന് വരുന്ന സംഗതിയാണ് വുളൂ എന്ന് പഠിപ്പിച്ചത്. വുളൂ ചെയ്യുക എന്നത് ആരാധനകളുടെ ഒരു പാസ്പോർട്ടാണ്. നാം നിർവഹിക്കുന്ന ഏതൊരു ആരാധന, ആ ആരാധന വുളൂ എന്ന പാസ്പോർട്ടിൽ രേഖപ്പെടുത്തണം. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ദുബൈയിലേക്കുള്ള വിസ അടിക്കണം, അപ്പോഴാണ് യാത്ര എളുപ്പമാകുക. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ അമേരിക്കയിലേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്യണം, അപ്പോഴാണ് അങ്ങോട്ട് യാത്ര പോകാൻ പറ്റുക. എന്നാൽ ആരാധനകളുടെ പാസ്പോർട്ട് വുളൂവാണ്. ആ വുളൂ എന്ന പാസ്പോർട്ടിൽ നിസ്കാരം സ്റ്റാമ്പ് ചെയ്താൽ, വുളൂ എന്ന പാസ്പോർട്ടിൽ ഖുർആൻ പാരായണം സ്റ്റാമ്പ് ചെയ്താൽ, വുളൂ എന്ന പാസ്പോർട്ടിൽ തവാഫ് സ്റ്റാമ്പ് ചെയ്താൽ, അങ്ങനെ വുളൂ എന്നത് ഒരു പാസ്പോർട്ടാണ്. അത് നമ്മൾ കൈവശപ്പെടുത്തുമ്പോൾ ഉള്ളും പുറവും ശുദ്ധീകരിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. എന്താണത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. വുളൂവിന്റെ ആരംഭത്തിൽ 3 പ്രാവശ്യം കൈ കഴുകുന്നു. ഓരോ പ്രാവശ്യവും വെള്ളം കൊണ്ട് കഴുകിയാൽ പുറം ശുദ്ധിയാകും. ആ വെള്ളം കൊണ്ട് കഴുകുന്നതിനൊപ്പം ഒരു ദിക്റിന്റെ സാന്നിധ്യം വരുമ്പോൾ ഉള്ള് ശുദ്ധിയാകും. അതായത് പുറം ശുദ്ധിയാക്കുന്നത് വെള്ളം കൊണ്ടാണെങ്കിൽ ഉള്ളു ശുദ്ധിയാക്കുന്നത് ദിക്റു കൊണ്ടാണ്. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് ബിസ്മി, ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് വെള്ളം. രണ്ടും ശുദ്ധീകരിച്ച ശേഷമാണ് നമ്മൾ അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത്. ആ അഭിമുഖീകരിക്കുന്നതിന്റെ അഭിവാദ്യത്തിന്റെ ആരംഭത്തിൽ തടസ്സങ്ങളൊക്കെ നീക്കണം, പ്രതിബന്ധങ്ങളെ നീക്കണം. ആ പ്രതിബന്ധങ്ങളെ നീക്കുകയാണ്. എന്താണ് കാരണം? നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ശത്രു പിശാച്ചാണ്. ആ പിശാച്ചിനെ ദൂരീകരിക്കുന്നതാണ് ആദ്യ തുടക്കം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു, ഞാൻ ഒട്ടി നിൽക്കുന്നു. അഊദു, ഞാൻ ചേർന്ന് നിൽക്കുന്നു. അഊദു, ഞാൻ അഭയം പ്രാപിക്കുന്നു.
നമ്മൾ ഖുർആനിനെ ഒരു മലയാളത്തിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള മൊഴിമാറ്റം കൊണ്ട് മാത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഒരു ഖുർആൻ ആയത്തിന്റെ മലയാള അർത്ഥം ഒറ്റ വാക്കിൽ എഴുതി ഇത് മലയാള ഖുർആൻ, ഒറ്റ വാക്കിൽ എഴുതി ഇത് ഇംഗ്ലീഷ് ഖുർആൻ, ഇത് അറബി ഖുർആൻ, ഇങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ സംഭവിച്ച അബദ്ധങ്ങളെ കൊണ്ടാണ് മുസ്ലിം ലോകം ഇന്ന് എല്ലാവിധ പ്രതിസന്ധിയിലും അകപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് അറബി ഖുർആൻ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു അത് മലയാള ഖുർആൻ. ഇങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങളെ കൊണ്ടാണ് ഇന്ന് മുസ്ലിം ലോകം ഇത്രയും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അഴൂതു അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ മുനാജാത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സാഹചര്യം പരിസരം ഒരുക്കുകയാണ്. അഴൂതു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അഴൂതു ഞാൻ ഒട്ടി നിൽക്കുന്നു, അഴൂതു ഞാൻ ചേർന്ന് നിൽക്കുന്നു, അഴൂതു ഞാൻ അഭയം പ്രാപിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ അഭയം തേടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന്റെ ഒരു നാടൻ ഉദാഹരണം പറയാം. ഒരു കോഴിയമ്മ, അതിന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ആ കോഴിയമ്മയും മക്കളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുക്കുന്നതിന് വേണ്ടി കാക്കയോ പരുന്തോ അതുപോലത്തെ ഏതെങ്കിലും ശത്രു വരികയാണ്. ആ ശത്രു ഇങ്ങനെ പറന്നു വരുന്നത് കാണുമ്പോൾ കോഴിയമ്മ രണ്ട് സൈസിൽ കാണാം നമുക്ക്. ഒന്ന്, ശത്രുവിന്റെ കൂടെ പറന്ന് അതിനെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന കോഴിയമ്മയെ കാണാം. ആ ശത്രുവുമായി ഏറ്റുമുട്ടാൻ പോയി ആ ശത്രുവിനോട് പടപൊരുതുന്നതിനിടക്ക് ശത്രുക്കളെ കൂട്ടത്തിലെ മറ്റുള്ളവർ കോഴിയമ്മയുടെ കുട്ടികളെല്ലാം ആക്രമിച്ച് വാരിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഒറ്റ കോഴിക്കുഞ്ഞുങ്ങളും ബാക്കിയുണ്ടാവില്ല. ഇത് ഒരു തീവ്രവാദത്തിന് പോയാൽ ഉണ്ടാകുന്ന അപകടമാണ്. അതേസമയത്ത് അല്പം ഒരു ബുദ്ധിയും തന്റേടവും സുന്നത്തിജമായത്തിന്റെ ഒരു അടിത്തറയുമുള്ള കോഴിയമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? ശത്രു ഇങ്ങനെ മുകൾ ഭാഗത്ത് കൂടെ പറന്നു വരിക, അപ്പോഴാണ് കോഴിയമ്മ കൊക്കൊക്കോ പിപ്പിപ്പി കൊക്കൊക്കോ പിപ്പിപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണത്. ആ പോകുന്ന പോക്കിൽ ശത്രുവിനെ കാണുന്നതോടുകൂടെ കോഴിയമ്മക്ക് ഒരു ആംബുലൻസിന്റെ സൗണ്ട് വരും. ആ ആംബുലൻസിന്റെ സൗണ്ട് വരുന്നതോടുകൂടെ അങ്ങിങ്ങായി പറന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നു. കോഴിയമ്മ ജറകിങ്ങനെ വിരിച്ചു കൊടുത്താൽ കുട്ടികളൊക്കെ ജറകിനുള്ളിൽ അഴൂതു ഞാൻ ഒട്ടി നിൽക്കുന്നു, അഴൂതു ഞാൻ ചേർന്ന് നിൽക്കുന്നു, അഴൂതു ഞാൻ അഭയം തേടുന്നു. കണ്ടോ, ആ ജറകിനുള്ളിൽ അഭയം തേടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. അഴൂതു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അഴൂതു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. അഴൂതു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ ഒട്ടി നിൽക്കുന്നു. അഴൂതു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ആരാണ് ഇത്ര വലിയ ശത്രു? മിനശ്ശൈത്വാനിർ റജീം. നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിൽ നിന്നും നമ്മെ അകറ്റി നിൽക്കുന്ന പിശാച്ച്, ആ പിശാച്ച് നമ്മെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവനോട് മത്സരത്തിന് പോകലല്ല, അവനോട് മത്സരിച്ച് നമുക്ക് ജയിക്കാൻ കഴിയലല്ല. പിന്നെയോ, നമുക്ക് അവനെ കൂടി കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഉടമസ്ഥനുണ്ട് നമ്മുടെ കൂടെ. ആ ഉടമസ്ഥനോട് ഞാൻ ഒട്ടി നിൽക്കുന്നു. അതാണ് സാഹചര്യം ഒരിക്കൽ പിശാച്ചിനെ ദൂരീകരിച്ച് അള്ളാഹുവിനോട് അടുത്ത്. അഴൂത് അവത്, അവത് എന്ന് പറഞ്ഞാൽ മാംസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും രുചികരമായത് അവതാണ് എന്ന് കിതാബിൽ കാണും, വൈദ്യശാസ്ത്രത്തിലൊക്കെ കാണും. അതേതാ? എല്ലിൽ ഒട്ടി നിൽക്കുന്ന മാംസം. എല്ലിൽ ഒട്ടി നിൽക്കുന്ന മാംസമാണെങ്കിൽ വെറുതെ പറിച്ചാൽ കിട്ടും? കിട്ടൂല. നിങ്ങൾക്കൊക്കെ അതിന് കോയിറച്ചി നിന്ന് പരിചയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇറച്ചി കോയി നിന്ന് കണ്ടേ പരിചയം ഉണ്ടാവുള്ളൂ. ഒക്കെ കുട്ടികളല്ലേ, എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് കോയിറച്ചിയാണ്. അപ്പൊ ഞാൻ പുരാപ്പുള പോയപ്പോൾ ഞങ്ങൾ 12 ആൾ ഒരു വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ നടുവില് സുബ്ഹാനല്ലാഹ്, നമ്മളെ പതാകക്ക് കാല് നാട്ടിയ മാതിരി രണ്ട് കോയിന്റെ കാലിങ്ങനെ നാട്ടി വെച്ചു. എന്താണ് ആ കോയിന്റെ കാലിന്റെ ഉഷാറെന്ന് വിചാരിച്ചു. അത് നാടൻ കോയിയാണ്, മേഞ്ഞു തിന്ന് വളർന്ന കോയിയാണ്. അപ്പോ ആ കോയിന്റെ കുറകിൽ നിന്ന് കഷ്ണം കിട്ടാൻ വേണ്ടി എന്റെ കൂടെ ഉള്ള ആളൊന്ന് പിടിച്ചു വലിച്ചു, അത് കഴിഞ്ഞ് മറ്റവനൊന്ന് വലിച്ചു, പിന്നെ പുതിയാപ്പളാന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് ചെറുങ്ങനെ ഞാനും ഒന്ന് പിടിച്ചു. പിടിച്ചവരൊക്കെ വയന്നത് അതിന്ന് കിട്ടണില്ല, പിന്നെ വെറുതെ അങ്ങനെ ആക്കിയിട്ട് അവിടെ വെച്ചു എന്ന് മാത്രമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു പോരുമ്പോഴും പോസ്റ്റ് അവിടെ ഇങ്ങനെ അതേമാതിരി നിൽക്കുന്നുണ്ട്.
അതെന്താ? അത് കോയർച്ചയാണ്. ഇപ്പൊ നിങ്ങൾ കഴിച്ച പരിചയമുള്ളതാടാ ഇറച്ചി കോയാണ്. ഇനി എല്ലും ഒരു ഇറച്ചി അത്ര ഒട്ടി മറിച്ച് മേഞ്ഞു തിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുടെ മാംസത്തിൽ എല്ലിൽ ഒട്ടി നിൽക്കുന്ന മാംസം കത്തിയെടുത്ത് വരണ്ടി വടിച്ച് ശക്തിയിൽ കിട്ടിയെങ്കിലും കിട്ടുള്ളൂ. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള മനസ്സ് എല്ലും മാംസവും ഒട്ടി നിൽക്കുന്നത് പോലെ. അഊദു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ ഒട്ടി നിൽക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. മിനശ്ശൈത്വാനിർ റജീം, ഈ ആട്ടപ്പെട്ട പിശാചി എന്നെ ഉപദ്രവിക്കുമ്പോൾ എന്റെ കാവൽ അള്ളാഹുവാണ്, എന്റെ സുരക്ഷിതത്വം അള്ളാഹുവാണ്, എന്റെ എല്ലാം എല്ലാം അള്ളാഹുവാണ്. ആ സാഹചര്യം ഒരുക്കി ഇനി നമുക്ക് അള്ളാഹുവിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഓതി നോക്കട്ടെ. അതാണ് റഹ്മാനി, ഒരല്പം നീട്ടിയിട്ടാണ് അവിടെ ഓതണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അങ്ങനെയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹ്മാനി ഒരല്പം അത് ശ്രദ്ധിക്കണം. അപ്പൊ എന്ന് പൊട്ടാൻ പാടില്ല. ആ ഉച്ചാരണത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഖുർആനിന്റെ ഉച്ചാരണം, അതിന്റെ ഓരോന്നിന്റെയും ഉച്ചാരണം വളരെ പ്രാധാന്യമാണ്. അക്ഷരങ്ങൾ പിഴവ് സംഭവിക്കാൻ പാടില്ല, അതിന്റെ അകാര ഇകാരങ്ങളൊന്നും പിഴവ് സംഭവിക്കാൻ പാടില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പേരിൽ ഒരു സ്പെല്ലിംഗ് തെറ്റി സർട്ടിഫിക്കറ്റ് റെഡിയാകും. ഞാനിപ്പോ 6 മാസമായി ഒരു വിഷയത്തിന്റെ കൂടെ കൂടാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, മജ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് SLC പാസ്സായ ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ ഒരു സ്പെല്ലിംഗ് പ്രശ്നം. അത് നന്നാക്കാൻ വേണ്ടി പിന്നെ എവിടെയൊക്കെ പോയി, ഇപ്പോ അതിന് ആ പട്ടിക നോക്കി, ഈ പട്ടിക നോക്കി, മറ്റേ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെ അത് RDO സൈൻ ചെയ്യ്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അതിന് AO DO DPI അങ്ങനെ ഇപ്പോ എവിടെയെല്ലാം പോണം ഒരു സ്പെല്ലിംഗ് തെറ്റിയതിന്. എങ്കിൽ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. ഒരാൾ ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ അള്ളാഹുവിനോട് നേരിൽ സംസാരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ഹലോ, അപ്പുറത്തിരിക്കുന്നത് ഉമ്മയാണെങ്കിൽ എന്താ നമ്മുടെ ബഹുമാനം? ഹലോ, അപ്പുറത്ത് നമ്മളെ മോളാണെങ്കിൽ എന്താ നമ്മുടെ വാത്സല്യം? ഹലോ, അപ്പുറത്ത് ഫോൺ എടുത്തത് ഭാര്യയാണെങ്കിൽ എന്താണ് നമ്മുടെ സ്നേഹം? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന ആൾ ആരാണോ അതിനനുസരിച്ചാണ് നമ്മുടെ സംസാരത്തിന്റെ രീതി. ഇവിടെ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബിസ്മില്ലാ, അപ്പുറത്ത് അള്ളാഹുവാണ്. ബിസ്മില്ലാ എന്ന് ഓതുമ്പോൾ അപ്പുറത്ത് കേൾക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഒരാൾ ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ അള്ളാഹുവിനോട് നേരിൽ സംസാരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ നേരിൽ സംസാരിക്കുന്നതിന് സാഹചര്യം ഒരുക്കി. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇനി അള്ളാഹുവിലേക്ക് അഭിമുഖീകരിക്കാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരക്ഷരത്തിന് പിഴവ് സംഭവിക്കാൻ വേണ്ടി പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം അല്ലേ? ആ നമ്മുടെ ഭാര്യമാരെ, എന്റെ മലപ്പുറം ജില്ലയിലൊക്കെ ഭാര്യമാരെ വിളിക്കുകയാണെങ്കിൽ നല്ല ഒരു വിളിക്കലാണ്. കുഞ്ഞേന്ന് വിളിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കണ്ടി കല്യാണം കഴിച്ചതിന് ശേഷം, അല്ലാതെ പോണവരൊക്കെ വിളിക്കാൻ നിൽക്കണ്ട. കുഞ്ഞേന്ന് വിളിച്ചാൽ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പ്രായം കുറവാണ് എന്നൊരു സൂചന അതിലുണ്ട്. ഒരു ലാളിത്യത്തിന്റെ പദം അതാണ്, ഒരു സ്നേഹത്തിന്റെ പദമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു ദിവസം വിളിച്ചപ്പോൾ ചെറിയൊരു പിശക്. എന്താ? കുഞ്ഞേന്ന് വിളിച്ചത് കഞ്ഞേന്നായി. അപ്പോൾ ഈ കൂ എന്നുള്ളത് കാ എന്നായാൽ എന്താണ് അതിന്റെ ഒരു അപകടം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. വിവാദമായ ജനറൽ ബോഡിയിൽ പേരിങ്ങനെ വായിക്കാൻ, അപ്പോഴാണ് ഒരു ചങ്ങാതി കുഞ്ഞി മുഹമ്മദിന്റെ പേര് വായിച്ചത് കഞ്ഞി മുഹമ്മദ് എന്നാണ്. എങ്ങനെ ഉണ്ടാകും ഇത്? നമുക്കൊക്കെ ബോധ്യപ്പെടുമെങ്കിൽ അള്ളാഹുവിന്റെ കലാം, യാ റബ്ബ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് അതിനെ പകർത്തിയെടുക്കുമ്പോ, അത് ഒന്നാം ആകാശത്തേക്ക് കൊണ്ടുവരുമ്പോ, ഒന്നാം ആകാശത്ത് നിന്ന് അത് എടുത്ത് ഘട്ടം ഘട്ടമായി മുത്ത് റസൂലുള്ളാഹിക്ക് നൽകുമ്പോ, അള്ളാഹു തആല അതിന് കൊടുത്തിരിക്കുന്ന കാവലും സുരക്ഷിതത്വവും, അത് മാത്രം പറയാൻ ഇന്നത്തെ ഒരു ദിവസം വേണം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു തആല ഖുർആനിന് കൊടുത്തിരിക്കുന്ന ഹിഫ്ള്, ആ ഹിഫ്ളിനെ പറ്റി മാത്രം എത്ര വലുതാണ്! ഒരിക്കലും
വിശുദ്ധ ഖുർആന്റെ ഒരായത്തും ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നിട്ടല്ലാതെ നബി തങ്ങളിലേക്ക് വന്നിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ നിങ്ങൾക്കറിയുമോ ഒരു ദിവസം ആരംഭ റസൂലുള്ളാഹി സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ ഉഷാറാക്കണം, അപ്പോഴാണ് നമ്മളെ നേരത്തെ പറഞ്ഞ ആള് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുള്ളൂ അല്ലേ. പിശാചി ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ പോകണമെങ്കിലും എന്തു വേണം? നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ നിങ്ങൾ ക്ലാസ്സുകളിൽ കോളേജുകളിലും ബാക്കിയൊന്നും ഇരിക്കുന്ന മാതിരി ഇരുന്നാ പോലെ, ഇതൊരു ആവേശത്തിലിരിക്കണം, ഒരു ഉന്മേഷത്തിൽ, ഒരു സന്തോഷത്തിൽ, ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഇത് കിട്ടിയാ പിടിക്കാനുള്ള ഒരു ആവേശത്തിലിരിക്കണം. അല്ലാതെ ആട്ടോക്കാരനോട് ചോദിച്ച ഒരാൾ പോകല്ലേ, പോകണമെങ്കിൽ പോകാം, അതുകൊണ്ട് ഇത് നടക്കൂല, ഇത് നമുക്ക് വേണമെങ്കിൽ തന്നെ പറ്റുള്ളൂ, അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. അപ്പോ ഹബീബ് റസൂലുള്ളാഹ് നബി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശ ലോകത്ത് ഒരു ഡോറ് തുറന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ അടുത്തെത്തി. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 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 ഇങ്ങനെ മലായിക്കത്തിന്റെ ഒരു ബറ്റാലിയൻ ഒന്നായിട്ട് നബി തങ്ങൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി, എത്ര മലക്കുകളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ലയോ ജിബ്രീലെ, മലായിക്കത്തിന്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ടല്ലോ, എന്തേ ഇത്രയധികം മലായിക്കത്തിനെയും കൂട്ടി വന്നത്? അപ്പൊ പറഞ്ഞു നബിയേ, തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ നേരത്തെ കൊടുത്ത 100 ലഘുലേഖകളാകുന്ന ഏടുകളിലോ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലോ ഈ കിതാബുകളിൽ ഒന്നും ഇത്ര ശ്രേഷ്ഠമായ ഒരു അധ്യായം ഇല്ല. അത്രയധികം പ്രധാനപ്പെട്ട, അത്രയധികം ആശയ സമ്പന്നമായ, അത്രയധികം പ്രാധാന്യമുള്ള ഒരു സൂറത്ത് തങ്ങൾക്ക് നൽകാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അധ്യായം കൊണ്ട് വരുമ്പോൾ അതിന്റെ ബഹുമാനാർത്ഥം അള്ളാഹു പറഞ്ഞയച്ച മലക്കുകളാണ്. യാ റബ്ബ്, അത്രയധികം മലായിക്കത്തിന്റെ അകമ്പടിയോട് കൂടെയാണ് ഖുർആനിന്റെ വരവ്. ആ വരവിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോന്നും നമ്മുടെ വായിൽ നിന്ന് ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണം വളരെ പ്രധാനമാണ്. നമ്മുടെ ഭാഷയിൽ ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് പറ്റൂ. എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ബസീർ, അവനെ കാണാത്തപ്പോ ഞാൻ ചോദിച്ചു എവിടെ പോയി എന്ന് വെച്ചു. തൃശ്ശൂർ പോയതാണ്. അപ്പൊ എന്തേന്ന് വെച്ചു, ഭാഷയൊക്കെ ഒന്ന് ശരിയാക്കാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സർട്ടിൽ എന്റെ ആയി എന്ന് വെച്ചു, അത് മസി ആയതാണ്. അതേ ഉടനേന്ന് വെച്ചു, അത് മേശമ്മെന്നാണ്. അപ്പൊ മേശമ്മ മസി പൂശിയപ്പോ ബസീറിന്റെ കീസിയില് തൃശ്ശൂരിനെ മസി ആയതാണ്. നിങ്ങളൊക്കെ ചിരിച്ചല്ലോ, ഞാനായതുകൊണ്ടാ ചിരി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് ഇളിന്നാ പറയേണ്ടത്. അപ്പൊ കണ്ട നിങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോ നമ്മുടെ ഖുർആൻ പാരായണം കേട്ടിട്ട് മലക്കുകൾ നമ്മളിപ്പൊ കാണിച്ചതുപോലെ കാണിക്കുന്നുണ്ടാവൂലേ? ഇത് ശ്രദ്ധിക്കണം, ഖുർആൻ ഓരോന്നും വളരെ ശ്രദ്ധ വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ചെറുപ്പത്തിൽ മദ്രസ വളരെ നന്നായി പഠിച്ചിട്ടുണ്ട്, ഇനി കുറവുള്ളത് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ ഇന്ന് 20 കാര്യങ്ങളുടെ ഖിറാഅത്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും മറ്റ് പിന്നെ മീഡിയകളിലും ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ദിവസവും ഒരല്പം ഖുർആൻ ഓതുക. അത് എന്ത് ചെയ്യണം, ആ പ്രധാന മക്കത്തെ ഇമാമിന്റെ ഖിറാഅത്ത്, അതേപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് ഇമാമിന്റെ ഖിറാഅത്ത്, കുബ ഇമാമിൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഖിറാഅത്ത് തിരഞ്ഞെടുക്കാം, അത് ഓതുക. അതിന്റെ ഒപ്പം നമ്മൾ ഓതുക. കുറച്ച് ദിവസം നമ്മൾ ഓതുമ്പോഴേക്ക് പാരായണ ശൈലി, ശുദ്ധി ഒക്കെ നമുക്ക് കിട്ടും, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ഇനി നമ്മൾ അള്ളാഹുവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്, അള്ളാഹുവിനോട് അഭിവാദ്യത്തിന് ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുമ്പോൾ അതിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിങ്ങളൊന്ന് ഓതി നോക്കട്ടെ. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞാനും അത്ര മോശമൊന്നല്ല, പക്ഷെ കുറച്ച് സമയം നിങ്ങൾ കുട്ടികൾ ഞാൻ വല്ലാക്കാം, എന്നിട്ട് നമ്മൾ ഫാത്തിഹ പഠിക്കാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ല തെറ്റും ഉണ്ടെങ്കിൽ നോക്കാം, ഹസൻ ഉസ്താദ് പോലുണ്ട്, വയനാട് ജില്ലാ ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ കേന്ദ്ര ജംഇയ്യത്തുൽ ഉലമ, എല്ലാറ്റിന്റെയും നേതൃത്വമാണ് ഹസൻ ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അപ്പോ നമ്മൾ അഊദ് ഓതി ഗ്രൗണ്ട് ശരിപ്പെടുത്തി, ഇനി അള്ളാഹുവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്ത്, ഈ ഫാത്തിഹ സൂറത്തിന്റെ ഒരു പേര് ഫാത്തിഹത്തുൽ കിതാബ്, കിതാബിന്റെ ആരംഭം. ഏതൊരു സംഗതിയിലേക്കും കടക്കുമ്പോൾ തുറക്കണല്ലോ, ഡോർ തുറന്ന് അകത്തേക്ക് കടക്കണം.
ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുക അല്ലേ, ബാഗ് തുറന്ന് അകത്ത് എടുക്കുക, ബാങ്ക് തുറന്ന് സാധനം എടുക്കുക, ഏതും തുറക്കണം. വിശുദ്ധ ഖുർആനിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെ അങ്ങോട്ട് കടക്കുക, ആ തുടക്കം അതത്ര ഫാത്തിഹത്തുൽ കിതാബ്. അതുകൊണ്ട് തന്നെ ഈ ഫാത്തിഹ തുടക്കം, ഫത്ഹ് വിജയം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഏതൊരു സംഗതി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും നമുക്കതിലൊരു വിജയം കിട്ടണം. വിജയം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടെ ആവണം. അതാണ് നമ്മുടെ പൂർവ്വസുവിധികളായ മുഴുവൻ മഹാന്മാരും, സന്തോഷമാവട്ടെ, ദുഃഖമാവട്ടെ, പ്രശ്നമാവട്ടെ, പ്രതിസന്ധിയാവട്ടെ, പരിഹാരമാവട്ടെ, ഏത് വിഷയത്തിന്റെയും തുടക്കം അത് ശാശ്വതമായി സന്തോഷകരമാകണോ, അതിന്റെ തുടക്കത്തിൽ അൽഫാത്തിഹ. ഈ സൂപ്പർ മാർക്കറ്റ് അൽഫാത്തിഹ, ഈ മയ്യത്തെടുക്കുന്നത് അൽഫാത്തിഹ. കണ്ടോ നിങ്ങൾ? അപ്പൊ എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഒരു സഹായം, വിശുദ്ധ ഖുർആനിന്റെ ഒരു സഹായം, അതാണ് എല്ലാറ്റിന്റെയും ആരംഭത്തിൽ. ഖുർആൻ ആരംഭിച്ചിരിക്കുന്നത് ഫാത്തിഹ കൊണ്ടാണ്. അതുകൊണ്ട് തുടക്കം ഫാത്തിഹത്തുൽ കിതാബ്. രണ്ടാമത്തതിനൊരു പേരുണ്ട്. എന്താ അതിനൊരു പേര്? അർ-റുഖിയ എന്നാണ് ഒരു പേര്. മന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. റുഖിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഹദീസുകളിലും കാണുന്ന പേരാണ്. ആ നിങ്ങൾ 24 കാരറ്റ് തങ്കമായ ഒരു 5000 കിതാബുകളിൽ ആ പേര് കൊടുത്തിട്ടുണ്ടാവും. അർ-റുഖിയ എന്നാണ് അതിന്റെ പേര്. മന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത്. മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഫലിക്കുന്ന സംഗതിയാണ്. ഫലിക്കോ? ഫലിക്കൂലേ? ഫലിക്കോ? നമ്മളെ ഒരാള് നമ്മുടെ അടുത്ത് നിന്നിട്ട് ഈ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്, ഇവന് നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണ് എന്നിങ്ങനെ നമ്മളെ പരിചയപ്പെടുത്തി ഒരാൾ പറഞ്ഞാൽ അതിന്റെ ഫലം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമോ? ഉണ്ടാവൂലേ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു ഉണ്ടാകും. അപ്പം മലയാളത്തിൽ മന്ത്രിച്ച ഫലിക്കുന്നുണ്ടോ അല്ലേ? ഇനി ഞാൻ തിരിച്ചൊന്ന് മന്ത്രിക്കുകയാണ്. എങ്ങനെ മന്ത്രിക്കണത്? ഇവനെ ഒരു ഹമുക്കാണ്. ഹമുക്കിന്റെ അപ്പുറത്ത് പിന്നെന്താ? പോത്താണ്. ഇവനെ ഒരു കുതിരയാണ്. ചീത്ത പറഞ്ഞ് വന്തിരിച്ചാൽ അതിന്റെ ഫലം നമ്മളെ മനസ്സിൽ കാണുമോ? കാണൂലെ? മുഖത്ത് അടയാളപ്പെടുവോ? അടയാളപ്പെടൂലെ? അപ്പൊ മന്ത്രിച്ചാൽ ഫലമുണ്ട്, ഫലമില്ല. തർക്കം വരികയാണെച്ചാൽ തർക്കിക്കണോനെ ലേശം വിട്ടു നിർത്തില്ല. എന്നിട്ട് ഒക്കെ ഒന്നാണ് മന്ത്രിച്ചു നോക്കുക. അപ്പൊ ഓനെ ഇളകണുണ്ടോ നോക്കാം. ഇളകണുണ്ടെങ്കിൽ ഉറപ്പായി മന്ത്രിച്ചാൽ ഫലം. മലയാളത്തിൽ ഇങ്ങനെയൊക്കെ മന്ത്രിച്ചാൽ തന്നെ ഗുണം കിട്ടുമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലം കിട്ടുമോ? കിട്ടൂലേ? അപ്പൊ സൂറത്തുൽ ഫാത്തിഹ മന്ത്രം മന്ത്രം എന്ന് പറയുമ്പോഴൊക്കെ നമ്മളതിനെ തെറ്റിദ്ധരിച്ചാൽ പറ്റൂല. എന്താണ് മന്ത്രം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ കിതാബിന്റെ ആരംഭമായ ഫാത്തിഹ, അത് യാ റബ്ബ്. എന്തിനാ മന്ത്രിക്കുന്നത്? രണ്ട് തരത്തിൽ നമുക്ക് അസുഖമുണ്ട്. ഒന്ന് ആത്മാവിന്റെ അസുഖം, ഒന്ന് ശരീരത്തിന്റെ അസുഖം. രണ്ട് അസുഖത്തിന് ചികിത്സിക്കാനും ഈ മന്ത്രം പറ്റും. അതുകൊണ്ട് അതിന് മൂന്നാമത്തെ ഒരു പേര് അശ്ഷാഫിയ എന്നാണ് സൂറത്തിന്റെ മറ്റൊരു പേര്. അശ്ഷാഫിയ രണ്ടാമത്തെ ഒരു പേരെന്താണ്? ആ ഒരു പേര് അർ-റുഖിയ മന്ത്രത്തിന് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ മറ്റേ നാലാമത്തെ പേരെന്താണ്? അശ്ഷാഫിയ. ഏതിനുപയോഗിക്കുന്നത്? ഷിഫക്ക് ഉപയോഗിക്കുന്നത്. ഷിഫ രണ്ട് തരമാണ്. ഒന്ന് ശരീരത്തിന് ഷിഫ, മറ്റൊന്ന് ആത്മാവിന് ഷിഫ. അപ്പോ ഈ ആയത്ത് ഇങ്ങനെ ഓതിയാൽ ശരീരത്തിന് ഷിഫ കിട്ടും, ആത്മാവിന് ഷിഫ കിട്ടും. ഇൻഷാ അല്ലാഹ് ഇത് 7 ആയത്തുകളാണ്. ഇത് എത്ര ആയത്തുകളാണ്? അതുകൊണ്ട് 7 ആയത്ത് എന്ന അർത്ഥത്തിൽ സബ്ഉൽ മസാനി എന്നൊരു പേര് ഈ ആയത്തിനുണ്ട്. അതോടൊപ്പം ഈ സൂറത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്താണ്? സൂറത്തു സ്വലാ, നിസ്കാരം എന്നൊരു പേര് ഈ സൂറത്തിനുണ്ട്. എന്തുകൊണ്ട്? ഈ സൂറത്ത് ഓതാത്ത ഒരു നിസ്കാരം ഇല്ല. ഈ സൂറത്ത് ഓതാത്ത ഏതെങ്കിലും ഒരു നിസ്കാരം ഉണ്ടോ? ഉണ്ടോ? മയ്യത്ത് നിസ്കാരം മുതൽ പെരുന്നാൾ നിസ്കാരം മുതൽ ജുമഅ ഉൾപ്പെടെ ഒരു നിസ്കാരവും. അതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു പേരുണ്ട്. വേറെ ഒരു പേര് ഈ സൂറത്തിന് പ്രധാനമുണ്ട്. അതുകൂടി പറഞ്ഞ് പേര് ഞാൻ നിർത്തും. സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന സൂറ. എന്താണ് അതിന്റെ മറ്റൊരു പേര്? സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന സൂറത്ത്. അപ്പൊ അള്ളാഹുവിനോട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സാഹചര്യം ഒരുക്കി, അള്ളാഹുവിനോട് ഷിഫക്ക് ചോദിക്കുമ്പോൾ അതിന്റെ സാഹചര്യം ഒരുക്കി. ഇനി നമ്മൾ അള്ളാഹുവിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എന്താണ് ആ പറഞ്ഞ ആയത്തുകൾക്ക് ആ പറഞ്ഞ ആയത്തിന്റെ ഒറ്റ വാക്കിലുള്ള അർത്ഥം? നമ്മളൊക്കെ സാധാരണ പരമകാരുണ്യകനും കരുണാനിധിയും. ഞാൻ ചോദിക്കട്ടെ, കരുണാനിധി എന്ന മലയാളത്തിനെ ഒന്ന് വിശദീകരിച്ചാൽ എവിടെത്തും? ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്ന അർത്ഥം കരുണാനിധിക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും തമിഴ്നാട്ടിൽ പോലെ നേരത്തെ. അതായത് മലയാളത്തിന്റെ ആ പദം മാത്രം പറഞ്ഞതുകൊണ്ട് അറബിയിൽ ഉദ്ദേശിക്കപ്പെട്ട ഈ ആയത്തിന്റെ വ്യാഖ്യാനമാവുകയില്ല, അർത്ഥം ആവുകയില്ല. പിന്നെ അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞ് ഇത് മലയാള ഖുർആൻ, ഇത് ഇംഗ്ലീഷ് ഖുർആൻ, ഇത് തമിഴ് ഖുർആൻ, ഇത് അറബി ഖുർആൻ ഇങ്ങനെ പറഞ്ഞാൽ ഖുർആനിനോടുള്ള എല്ലാ ആദരവും നഷ്ടപ്പെടലായിരിക്കും. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു ചെറിയ അർത്ഥം ഒറ്റ വാക്കിൽ പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആത്മീയവും ശാരീരികവുമായി അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിന്റെ നാമത്തിൽ. ആത്മീയവും ശാരീരികവുമായി അളവറ്റ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഇവിടെ നമുക്ക് അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണാൻ ഒരുങ്ങിയാൽ തീരുമോ? തീരൂല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ അതിനിങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാവാണ്. നമ്മുടെ നാവ് ശരീരത്തിന്റെ ഒരു പ്രധാനമന്ത്രിയാണ്. ആണോ അല്ലേ? അല്ലേ? നാവ് ശരീരത്തിന്റെ ഒരു പ്രധാനമന്ത്രിയാണോ? അല്ലേ? അല്ലാതെ പ്രധാനമന്ത്രി താമസിക്കുന്നത് തലസ്ഥാന നഗരിയിലല്ലേ? അവിടെ പ്രധാനമന്ത്രി ഭവൻ, അവിടെ കരസേന, നാവികസേന, വ്യോമസേന എല്ലാ സേനാംഗങ്ങളും റെഡി. എന്നിട്ട് പ്രധാനമന്ത്രി വിശ്രമിക്കുന്ന പ്രത്യേക റൂം അല്ലേ? ശരീരത്തിലേക്ക് നിങ്ങൾ കാല് മുതൽ ഇങ്ങനെ വന്നാൽ തലസ്ഥാന നഗരി അല്ലേ? അവിടെ പ്രധാനമന്ത്രി ഭവൻ തലസ്ഥാന നഗരി കേട്ടോ. രണ്ട് ചെവി എപ്പോഴും കാവലായിട്ട്, രണ്ട് കണ്ണ്, രണ്ട് മൂക്ക്. പ്രധാനമന്ത്രിക്ക് താമസിക്കാൻ പ്രത്യേക ഒരു റൂം. ആ റൂമിൽ കരസേന, വ്യോമസേന, നാവികസേന എല്ലാ സേനകളും റെഡിയായിട്ട്. എന്നിട്ടോ നല്ല ഒരു ഗേറ്റ്, ആ ഗേറ്റിന്റെ മേലെ ഒരു കമ്പിവേലി. എന്ത് സുരക്ഷിതത്തിലാ പ്രധാനമന്ത്രി നിൽക്കുന്നത്! മൈക്രോ സെക്കൻഡിൽ ശരീരത്തിന് വിവരം കൊടുത്തുകൊണ്ടേയിരിക്കും പ്രധാനമന്ത്രി. വിവരം കൊടുത്തുകൊണ്ടേയിരിക്കും ഇല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തു, നാവിലേക്ക് എത്തുമ്പോ പ്രധാനമന്ത്രി നിൽക്കട്ടെ ചൂട് കൂടുതലാണ്, അതവിടെ വെച്ചു, വേറൊന്ന് നിൽക്കട്ടെ തണുപ്പ് കൂടുതലാണ്, പറയോ പറയില്ലേ? ഇങ്ങനെ ശാസ്ത്രീയമായ പഠനത്തിൽ ഇതുവരെ കണ്ടെത്തിയതനുസരിച്ച് നമ്മളെ നാവിന്റെ തലപ്പത്ത് ഇവിടെ ഇത്ര സ്ഥലത്ത് ചെറിയ 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 ധാരാളം കുമിളകളുണ്ട്. ആ കുമിളകളാണ് വിവരം കൈമാറ്റം ചെയ്യുന്നത്. അതിൽ എത്ര വിവരം കൈമാറാനുള്ള സൗകര്യമുണ്ട് എന്നാണ് ശാസ്ത്ര പഠനത്തിന്റെ റിപ്പോർട്ട്. ഒരു മൈക്രോ സെക്കൻഡിൽ 25,000 വിവരങ്ങൾ, ഒരു മൈക്രോ സെക്കൻഡിൽ 25,000 വിവരം നാവിന്റെ തലപ്പത്ത് നിന്ന് ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കും. ഉണ്ടോ ഇല്ലേ? ഞാൻ ബോധ്യപ്പെടുത്താം ഒറ്റ ഉദാഹരണം. പണ്ടൊക്കെ നമ്മൾ ഒരു കൂൾ ബാറിൽ കയറിയാൽ ഒരു തരം ജ്യൂസാണ് കിട്ടുക. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഉള്ളായിരുന്നു. ഏയ്, ആപ്പിൾ ജ്യൂസ് ആദ്യം ഇറങ്ങിയത് മുന്തിരി ജ്യൂസാണ്. ഇപ്പൊ ജ്യൂസുകളൊക്കെ അങ്ങോട്ട് വികസിച്ചിട്ട് എവിടെ എത്തി? ഇപ്പോ ആ കടയിൽ എന്തൊക്കെ ഫ്രൂട്ടുകൾ ഉണ്ടോ ആ ഫ്രൂട്ട്സുകൾ മുഴുവനും ചേർത്തിട്ട് ഒരു ജ്യൂസ് അടിക്കുന്നുണ്ട്. അതിന്റെ പേരെന്താ? കോക്ടെയിൽ. ഓൻ പറഞ്ഞത് അതാണ്. അതിന്റെ പേരെന്താ? മുഷക്കൽ അല്ലേ? അങ്ങനെ സാധനങ്ങൾക്ക് മനസ്സിലായി. ശരി, ആ കടയിലുള്ള സാധനങ്ങൾ ഇതെന്തൊക്കെയുണ്ട് ഈ ജ്യൂസിൽ? പപ്പായ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്, മാംഗോ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടൊരു ജ്യൂസ് അടിച്ചു. ആ ജ്യൂസ് നമ്മുടെ വായിലേക്ക് ഒരു തുള്ളി, നാവിലൊരു തുള്ളി വീണപ്പോഴേക്ക് നാവ് വിവരം തന്നു, മുന്തിരി പായതാട്ടോ. പറയോ പറയില്ലേ? പറയോ പറയില്ലേ? അളവറ്റ അനുഗ്രഹങ്ങൾ, എണ്ണിത്തീരാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ശാരീരികമായി തന്ന അള്ളാഹ്, ആത്മീയമായി തന്ന അള്ളാഹ്, ആ അള്ളാഹുവിനെയാണ് നാം അള്ളാഹുവിന് മുമ്പിലാണ്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ. അർറഹ്മാനി, ഭൗതികമായി നമ്മുടെ ശരീരത്തിനും ശരീരം നിൽക്കാനും അളവറ്റ അനുഗ്രഹങ്ങൾ. അർറഹീം, ആത്മീയ ലോകത്തെ അളവറ്റ അനുഗ്രഹങ്ങൾ. അപ്പോ ഭൗതികമായും ശാരീരികമായും ആത്മീയമായും എണ്ണിത്തീരാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ നാമത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അത് മാത്രം വിശദീകരിച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഫാത്തിഹ തീർക്കണം എന്നൊരു ഒരു ഒരു വാക്കും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓടുകയാണ്, അടുത്തതിലേക്ക് കടക്കാം. അങ്ങനെയുള്ള അള്ളാഹു, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ നിങ്ങൾ പഠിക്കണം. അല്ലാഹ് അർ റഹ്മാൻ അർ റഹീം, അള്ളാഹുവിന്റെ നാമങ്ങളിലെ അതിപ്രധാനപ്പെട്ട മൂന്ന് വിശേഷണങ്ങൾ. ആ മൂന്ന് വിശേഷണങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് 19 അക്ഷരങ്ങളെ കൊണ്ടാണ്. പഠിക്കണം. എത്ര അക്ഷരമാണ് ബിസ്മില്ലാഹി? 19 അക്ഷരങ്ങളാണ്. എന്തേ ആ 19 പ്രത്യേകത? അതൊന്ന് അറിയണം നമ്മൾ. നാം ഒരു മനുഷ്യൻ ചെയ്യുന്ന വാക്ക്, അവന്റെ നോട്ടം, അവന്റെ പ്രവൃത്തി ഏതും ഒരു പക്ഷേ നരകത്തിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. അല്ലേ? നമ്മളൊരു വാക്ക് ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ നരകത്തിലേക്ക് അടുപ്പിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും സ്വർഗത്തിലേക്ക് അടുപ്പിക്കണം. അതിനുവേണ്ടി അതിന്റെ ഒക്കെ ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ കാര്യം? നരകത്തിന്റെ പാറാവുകാരായി നിക്ഷേപിക്കപ്പെട്ട മലക്കുകളുടെ എണ്ണം 19 അലൈഹാ തിസ്അതാശ. ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നരകത്തിന്റെ പാറാവുകാരായി നിക്ഷേപിക്കപ്പെട്ട മലായിക്കത്തിന്റെ വ്യൂഹം എത്ര പേരാണ്? 19 പേരാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നരകത്തിലേക്ക് അടുത്താൽ ആ 19 ആള് നമ്മളെ കൂട്ടി നരകത്ത് പോവും, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ആരംഭത്തിൽ നിങ്ങൾ എന്ത് ചേർക്കണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത്? ഈ 19 കൊണ്ട് ആ 19 കാത്തോ, ഈ 19 കൊണ്ട് ആ 19 കാത്തോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 19 അക്ഷരം വെള്ളം കുടിക്കുമ്പോൾ ആരംഭത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ആരംഭത്തിൽ, വാഹനം കയറുമ്പോൾ ആരംഭത്തിൽ, വസ്ത്രം ധരിക്കുമ്പോൾ ആരംഭത്തിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരംഭത്തിൽ, എവിടെയും അത് ചേർത്തുന്നതോടുകൂടെ ബിസ്മിയുടെ സാന്നിധ്യം കൊണ്ട് അവൻ തെറ്റായ വിഷയത്തിലേക്ക് പോകുന്നതിനെ തടയും. ആവർത്തിച്ച് 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 ബിസ്മില്ലാഹി ഓതിക്കൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 2, അങ്ങനെ അള്ളാഹുവിന്റെ ആ കരുണയും അള്ളാഹുവിന്റെ കൃപയും ബോധ്യപ്പെട്ടപ്പോൾ, അളവറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് ശാരീരികമായും ആത്മീയമായും നൽകിയ അള്ളാഹ് അതിങ്ങനെ ഓർത്തപ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് വരികയാണ്. എന്താ വരുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് ഓതി നോക്കട്ടെ. ഒരു ഉഷാറ് കുറഞ്ഞോ? നാസ്ത കഴിച്ചില്ല? കഴിച്ചോ? കഴിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ നാസ്ത പാസാക്കിയിട്ടേ നിൽക്കുള്ളൂ. അതല്ലേ ആ അള്ളാഹു തൗഫീഖേട്ടെ. ഞാൻ നാസ്ത കഴിച്ചു. ഞാൻ ഓടി നിലമ്പൂരിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഓടി പിന്നെയും ഓടി പിന്നെയും ഓടി ഇവിടെ വന്നപ്പോൾ എന്താ, 2 കോയിമുട്ട. അപ്പം രാവിലത്തെ നാസ്ത നന്നായി കഴിക്കണം. അടുത്ത പുതിയ തലമുറയിലെ ചെറിയ കുട്ടികൾക്കൊരു, പെൺകുട്ടികൾക്ക് കൂടുതലൊരു അബദ്ധമുണ്ട്, നാസ്ത കഴിക്കുന്നത് കുറവാണ് തടി കൂടും എന്ന് വിചാരിച്ചിട്ട്. അത് ഭക്ഷണശാസ്ത്രത്തെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്. രാവിലത്തെ നാസ്ത നന്നായി കഴിക്കണം, ഉച്ചക്ക് കുറച്ച് കുറക്കണം, രാത്രി അതിനേക്കാൾ കുറക്കണം. ഇങ്ങനെയാണ് ഭക്ഷണശാസ്ത്രം. ഇസ്ലാമിലും അങ്ങനെയാണ്, വൈദ്യശാസ്ത്രത്തിലും അങ്ങനെയാണ്, അലോപ്പതിയിലും അങ്ങനെയാണ്, എല്ലാത്തിലും അങ്ങനെയാണ്. നമ്മൾ നേരെ തിരിച്ചാ, രാവിലെ കുറച്ച്, ഉച്ചക്ക് കൂട്ടി, രാത്രിയോ, എന്നിട്ട് ഒരൊറ്റ ഉറക്കാണ്. ഇതാണ് നമ്മെ മുഴുവനും എന്താക്കിയത്? നശിപ്പിച്ചത്. ഈ ഭക്ഷ്യശാസ്ത്രം എവിടെ മാത്രമേ ഉള്ളൂ? നമ്മളെന്തിനങ്ങോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. ഞാൻ അള്ളാഹുവിന്റെ തോഫീ കൊണ്ട് ഒരു 10-22 രാജ്യത്ത് പോയി. അവിടെ ഒക്കെ രാത്രി ഭക്ഷണം മഗരിബ് നിസ്കരിച്ച ഉടനെ ഒരു ലഘു ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം നന്നായി കഴിക്കും എല്ലാ രാജ്യത്തും. രാവിലെ നാസ്ത 5-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം ഏത് മാത്രമേ ഉള്ളൂ? 9 മുതൽ 11 വരെയുള്ള നാസ്ത മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടൊക്കെയാണ്. നമ്മളോ രാത്രി ഭക്ഷണം. അതുകൊണ്ട് നമ്മളെ ദഹനേന്ദ്രിയങ്ങൾക്ക് ഭാരം വന്നു. ഭാരം വന്നപ്പോൾ ഈ ഓവർലോഡ് മാലിന്യങ്ങളെല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു തീരുമാനിച്ചു. അത് കുറച്ച് ഈ ചന്തിമക്ക്, കുറച്ച് ആ ചന്തിമക്ക്, കുറച്ച് ഈ പള്ളമ്മക്ക്, അങ്ങനെയെല്ലാം കൂടി നമ്മളെ ആൾക്കാരിങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ കിട്ടിയാലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിങ്ങനെ പോവാണ്. ആ പോനോട് ചോദിച്ചു, അല്ല എന്താ വിശേഷങ്ങളൊക്കെ? അങ്ങനെ പോണ്. ഇനി എങ്ങനെ പോണ്ടേ പിന്നെ? ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ഈ ഭക്ഷണം വെള്ളം തന്ന അള്ളാഹു
കഴിക്കാൻ തോഫിയൊക്ക് തന്ന അള്ളാഹു. ആ വെള്ളം നമുക്ക് മുഗൾ ഭാഗത്ത് നിന്ന് വെള്ളം വരികയാണ്. അധികം ചൂടുണ്ടോ? അധികം തണുപ്പുണ്ടോ? കല്ല് മഴയാണോ? അല്ല. അങ്ങനത്തെ വെള്ളം നമുക്ക് കിട്ടി. കിട്ടിയിട്ട് അത് കുടിക്കാൻ നോക്കുമ്പോൾ തൊണ്ടയിൽ കെട്ടുന്നുണ്ടോ? ചൂടായിട്ട് വിഷമിക്കേണ്ടി വരുന്നുണ്ടോ? കയ്പായിട്ട് കുടിക്കാൻ പറ്റാത്തതുണ്ടോ? അല്ല, നല്ല പ്യൂർ വെള്ളം. എന്താ റബ്ബ് നമുക്ക് തന്നപ്പോ ആ റബ്ബിനെങ്ങനെ ഓർത്തുകൊണ്ട് സന്തോഷമുള്ള ഒരു കാര്യം അള്ളാഹുവിനോട് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഴുവൻ സ്തുതികൾക്കും എക്കാലവും അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രം. അൽഹംദുലില്ലാ, മുഴുവൻ സ്തുതികളും റബ്ബിൽ ആലമീൻ എക്കാലത്തും അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രം. ഒരു ദിവസത്തിനും രണ്ടു ദിവസത്തിനും അല്ല, എക്കാലത്തും സർവസ്തുതിക്കും അർഹൻ അള്ളാഹു മാത്രം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് മനസ്സിന് നല്ല സുഖം കിട്ടും, അള്ളാഹുക്ക് വല്ലാത്ത സന്തോഷമാകും. അറബ് ലോകത്ത് നമ്മൾ പോയാൽ ഏതൊരു അറബിയോടും കൈഫാലക് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ ഒരു സ്നേഹിതൻ ഒരു അറബി റോഡ് സൈഡിൽ ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ, അദ്ദേഹത്തിന്റെ കന്തൂറയിൽ ഒന്നായിട്ട് രക്ത. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ അസ്സലാമു അലൈക്കും ഖാൻ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു 25 അൽഹംദുലില്ലാ പറഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം ഏത് തുടങ്ങുന്നത്, ആക്സിഡന്റ് പറയാൻ തുടങ്ങുന്നത്. ഒരു അറബിയുമായി നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചാൽ ഒരു 40 അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ കലാമിലുണ്ടാകും, അദ്ദേഹത്തിന് സംസാരത്തിലുണ്ടാകും. ഞമ്മളോ, നമ്മൾ നേരത്തെ പറഞ്ഞ മതിയാണ്, നല്ലോണം കഴിച്ച് ഒക്കെ ഫുള്ളായി, ഓ അല്ല എന്തൊക്കെ ഉണ്ടോ, അങ്ങനെ പോണ. ഒരു ശുക്റിന്റെ പദം നമുക്ക് കുറവാണ്, അതല്ല വേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ അത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം നമ്മളോട്. ചെയ്തവരു ഗുണ ഒരു ശുക്റിന്റെ വാക്ക് പറയണ്ടേ? ആരാണ് അള്ളാഹു തആല? അർറഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിയിൽ അതിന്റെ വിശദീകരണം അല്പം വന്നതുകൊണ്ട് ഞാൻ ഇനി അവിടെ വിശദീകരിക്കേണ്ടതില്ല. അർറഹ്മാനിർ റഹീം, ആത്മീയവും ഭൗതികവുമായ മുഴുവൻ അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുന്ന ഉടമസ്ഥൻ. എന്താണ് ആ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത കണ്ടോ? അള്ളാഹുവിനാണ് സർവസ്തുതിയും, അള്ളാഹുവാണ് നമുക്ക് എല്ലാം നൽകിയത്. ഇതൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ നമ്മെ അള്ളാഹു തആല പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പോരാ, നിങ്ങളെ കർമ്മങ്ങൾക്ക് ഫലം കിട്ടും. എങ്ങനെ ഫലം കിട്ടും? സൽക്കർമ്മങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും, ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ നന്മയും തിന്മയും ഇതിന് ഫലം ചെയ്യുന്ന ദിവസമുണ്ട്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, കർമ്മഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ ഉണ്ടോ? ആ ആയത്തിന് നമ്മൾ പ്രത്യേകം അർത്ഥം പഠിക്കണം. എന്താണത്? ഇലാഹായ അള്ളാഹുവിനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുമ്പോൾ കർമ്മങ്ങൾക്ക് ഫലം കിട്ടും. അതെങ്ങനെയാ കിട്ടുന്നത്? അത് ഒരു പ്രത്യേക രൂപത്തിൽ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന മാലിക് യൗമിദ്ദീൻ, ഖിയാമനാളിന്റെ ഉടമസ്ഥൻ എന്ന് നമുക്ക് സാധാരണ പറയാം. പക്ഷെ അതിന്റെ ഒരു വിശദീകരണം നമ്മൾ കൊച്ചുകുട്ടികൾക്കടക്കം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. മാലിക്, മലിക്ക്, രണ്ട് ഖിറാഅത്തുണ്ട് അവിടെ. അതാണ് നേരത്തെ ഓതിയിരിക്കുന്ന ആ സൂറത്ത് മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. ഏയ്, അത് രണ്ട് ഖിറാഅത്ത്. ഇവിടെ ഉടമസ്ഥൻ എന്നാണ്. നമ്മൾ ആരും ഒന്നിന്റെയും ഉടമസ്ഥന്മാരല്ല. ആണോ? നിങ്ങളുടെ ഉടമസ്ഥതയിൽ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് അധികാരം വേണം. അധികാരമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മുടെ മുഖമാണ് അല്ലേ? നമ്മുടെ മുഖം. ഈ മുഖത്ത് മുളച്ച താടി രോമത്തിന്റെ നിറം നിശ്ചയിക്കാൻ നിന്റെ അടുത്ത് അധികാരമുണ്ടോ? ഉണ്ടോ? നിങ്ങളറിയോ, എന്റെ ഈ താടി രോമൊന്നും വെളുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പിന്നെ എന്ത് ചെയ്തു എന്നറിയാം? ഇതിങ്ങനെ ഓരോന്ന് വെളുത്ത് വന്നപ്പോ ആ ബാർബർ ഷാപ്പിലെ കുട്ടി ചോദിച്ചു, ഉസ്താദ് ഈ വെളുത്തത് എടുത്താലോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ചോദിക്കുന്നത് ഈ കറുത്തതൊക്കെ എടുത്താലോ. ഓ, എന്റെ മുഖം ഇത്ര ഭംഗിയുള്ള, ഇത്ര സന്തോഷമുള്ള, യാ റബ്ബ് ഇവിടെ ഈ രോമം നിശ്ചയിക്കാൻ എനിക്ക് അധികാരം. നിങ്ങൾ വിചാരിച്ചു എനിക്ക് കുറെ പ്രായമായി? നിങ്ങൾ സുമാർ പറയും എനിക്ക് എത്ര വയസ്സുണ്ടാകും?
അല്ല നിങ്ങളത് പറയുമ്പോഴല്ലേ ബേജാറുള്ളൂ അല്ലേ. ആ പ്രായം ചോദിച്ചാൽ ആൾക്കാരിങ്ങനെ ഓന്റെ മുഖത്തേക്ക് നോക്കും, ബന്റെ മുഖത്തേക്ക് നോക്കും, ഏയ് അങ്ങനെ ഓനേക്കാളും 5 കുറവാ, ഇവനേക്കാളും 3 കുറവാ അല്ലേ. എന്റെ ഡേറ്റ് ഞാൻ കൃത്യമായി പറയാം, 1900 കുറെ ഇപ്പുറത്താ ഞാൻ ജനിച്ചത്. അതിന്റെ മുമ്പ് എത്ര ആള് കഴിഞ്ഞുപോയി അതല്ലേ. അപ്പൊ എനിക്ക് ഈ താടി രോമങ്ങളൊന്നും വെളുക്കണമെന്ന് താല്പര്യമല്ല, പക്ഷെ എന്ത് ചെയ്യാനാണ്? അധികാരം നമ്മളെ കയ്യിലുണ്ടോ? മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. അപ്പൊ അല്ലാത്ത നാളിനൊക്കെ ആരാ ഉടമസ്ഥൻ? അല്ലേ, അള്ളാഹുവാണ്. പിന്നെ നമുക്കുള്ള ഉടമസ്ഥാവകാശം എന്താ? ഇല്ല, നമ്മളൊരു താൽക്കാലിക സൂക്ഷിപ്പുകാരാണ്, നമ്മളൊക്കെ ഒരു താൽക്കാലിക സൂക്ഷിപ്പുകാരാണ്. അല്ലാതെ ഉടമസ്ഥാവകാശം നമുക്കുണ്ടോ? ഇല്ല. നമ്മളെ താടി രോമത്തിനെ നിറന്ന് ക്ഷയിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു കുട്ടി മരണപ്പെട്ടു, വയസ്സായി മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അയാൾ മരിക്കുന്നില്ല. എന്തുകൊണ്ട്? ശരീരം നമ്മുടെ ഉടമസ്ഥതയിലല്ല, ആത്മാവ് നമ്മുടെ ഉടമസ്ഥതയിലല്ല. ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. നന്നായി പ്രതിഫലം കിട്ടുമെങ്കിൽ, നന്നായി പ്രതിഫലം കിട്ടുമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേ? വെതച്ചെങ്കിലല്ലേ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ, അധ്വാനിച്ചെങ്കിലല്ലേ ഫലം കിട്ടുള്ളൂ. ഇപ്പോ അധ്വാനിച്ചാൽ ഫലം കിട്ടും എന്ന് ബോധ്യപ്പെട്ടു. മാലിക് യൗമിദ്ദീൻ ആരാണ്? അല്ലാഹു തആല. സർവാധികാരമുള്ള അല്ലാഹുവാണ്. പക്ഷെ സർവാധികാരമുള്ള ഏതൊരാളും അധികാരം കൂടുതൽ കയ്യിലുണ്ടാകുമ്പോൾ അയാൾക്ക് അഹങ്കാരം വരും, അധികാരം കൂടുതൽ കയ്യിലുണ്ടാകുമ്പോൾ അയാൾ അക്രമം കാണിക്കും, അധികാരം കൂടുതൽ ഉണ്ടാകുമ്പോൾ ഹിറ്റ്ലറുടെ കഥ നമുക്കറിയാം അല്ലേ. അധികാരം, എല്ലാ അധികാരം കയ്യിലുണ്ടാകുമ്പോൾ അയാൾ ഒരു ഭീകരനായി. ഫറോവയുടെ ചരിത്രം നമുക്കറിയാം. പക്ഷെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ്. എന്താ ബോധ്യപ്പെടുത്തുന്നത്? അർറഹ്മാൻ റഹീം. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഐഹികമായും പാരത്രികമായും എല്ലാം ഗുണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഉടമക്കാരനാണ്. ആ ഉടമക്കാരൻ നിങ്ങളെ സൽക്കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം തരും. മാലിക് യൗമിദ്ദീൻ. അപ്പൊ നമുക്ക് ആവേശമായി, ചെയ്താൽ ശമ്പളം കിട്ടും, ഓവർ ടൈം ചെയ്താൽ ഓവർ ടൈം കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് പറയാണ്, എന്നാ പിന്നെ ഞാൻ ഇനി നോക്കി നിൽക്കുന്നില്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഒന്ന് ഓതി നോക്കാം. ഇയ്യാക എന്ന് പറഞ്ഞിട്ട് കാഫിനൊരു സദ്ദ് കൂടിയോ? ഒരു ദേശം പിടിച്ച മാതിരി ആയോ അങ്ങക്ക്? അത് പറ്റൂല. ഏയ് ഒന്നും കൂടി നിങ്ങൾ രണ്ട് കാര്യമാണ് നോക്കേണ്ടത്. ഇയ്യാക്കന്റെ യാഗിന് കുറച്ച് കട്ടി വേണം. അത് വിചാരിച്ചിട്ട് അത് കാഫുമൊക്കെ എത്തുമ്പോ തന്നെ എന്നാ അവിടെയും കിടക്കട്ടെ എന്ന് വെച്ചാൽ പറ്റൂല. ആവശ്യമുള്ളതേ ചെയ്യാൻ പറ്റൂ. മുക്ക് എന്നുള്ളതിന് മൂക്ക് എന്ന് പറയാൻ പറ്റൂല, മനസ്സിലായോ? തിരിച്ചും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് അശദ് ഇയ്യാക ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. പ്രതിഫലം കിട്ടും എന്ന് കണ്ടപ്പോൾ നമ്മൾ അധ്വാനത്തിന് തയ്യാറാകുകയാണ്. എന്താണ് ആ അധ്വാനത്തിന്റെ സൽക്കർമ്മം? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനോട് നമ്മൾ പറയാണ്, ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് എടുക്കുകയുള്ളൂ. പരമമായ താഴ്മ, അതാണ് ഇബാദത്ത്. നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് എടുക്കുകയുള്ളൂ. പ്രതിഫലം നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നുള്ളൂ. ആരാധന മുഴുവനും അല്ലാഹുവിന് മാത്രം, കാവലിനെ ചോദിക്കുന്നത് മുഴുവനും അല്ലാഹുവിനോട് മാത്രം. അപ്പൊ ഇതെന്താ? ആരാധന ആദ്യം പറഞ്ഞു, പ്രാർത്ഥന പിന്നെയാണ് പറഞ്ഞത്. അതേതും അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരാള് നമ്മളെ മുമ്പിൽ വന്ന് അത് ചോദിച്ച് ഇത് ചോദിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവനെ മടക്കി അയക്കും പോകാൻ പറയാണ്, ഇന്നെ എപ്പിസ്താദ് പറഞ്ഞയച്ചത്, ഇനി നട്ട് വല്ല കാര്യമുണ്ടോ? വരുമ്പോ തന്നെ ഉസ്താദ് പറഞ്ഞു നിങ്ങളെ ഒന്ന് കാണാൻ. വരുമ്പോ തന്നെ ഞാൻ നിങ്ങളെ കുടുംബത്തിന്റെ ഒരു അംഗമാണ്. അത് നമുക്ക് പറയാനുള്ള സംഗതി എവിടെ പറയണം? ആമുഖത്തിൽ പറയണം. അപ്പോഴല്ലേ പരിഗണന കിട്ടുള്ളൂ. ഇയ്യാക നഅബ്ദു, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ചെയ്യൂ എന്ന് അല്ലാഹുവിനെ സന്തോഷിപ്പിച്ച്, വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോടാണ് കാവലിനെ തേടുന്നത്.
ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ആരാധന മുഴുവനും ആർക്ക് മാത്രമാണ് സമർപ്പിക്കുന്നത്? അള്ളാഹ്ക്ക് മാത്രമാണ്. ഇവിടെ നിങ്ങളൊരല്പം, സമയം കുറവാണ് എന്നാലും ഒരല്പം ഞാൻ പറയാം. ഇവിടെ ഒരു ഒരു തിരിമറി വല്ലാതെ നടന്നുകൊണ്ട് ചർച്ച നടക്കുന്ന സംഗതിയാണ്. ഇയാക്കനാകുന്നു അള്ളാഹ്ക്ക് നേരിട്ടാണ് ഇബാദത്ത്, അള്ളാഹിനോട് നേരിട്ടാണ്. ഈ നേരിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേടിപ്പിക്കുന്ന രീതി ഇപ്പം നടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നേരിട്ട് അള്ളാഹുവിനോട് എന്ന് പറഞ്ഞ ഒരു രീതി ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അള്ളാഹു നേരിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഒരാളെ മരിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങളെ നാട്ടിൽ അള്ളാഹ് വന്നിയോ നേരിട്ട് റൂഹ പിടിക്കാൻ വന്നിരുന്നു? ഏതിനാണ് ഇപ്പൊ അള്ളാഹു തല നേരിട്ട് വന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവനും എഴുതി റെക്കോർഡാക്കാൻ അള്ളാഹ് നേരിട്ട് ഏർപ്പാടാക്കുന്നുണ്ട്. പിന്നെ പിന്നെ ആരെ ഏൽപ്പിച്ചത്? രണ്ട് മലക്കുകൾ നമ്മൾ അപ്പുറം അപ്പുറം ഉണ്ട്. ഈ പറയുന്നതൊക്കെ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലേ? റെക്കോർഡാക്കുന്നുണ്ടോ ഇല്ലേ? പിന്നെ അള്ളാഹു വലിയ ഹിക്മത്തുള്ള ആളാണ്. മലക്കുകളെ ഏൽപ്പിച്ചത് നന്നായി, അല്ലാതെ നിങ്ങളത് എഴുതാ എന്നി എന്റേത് എഴുതാ നിങ്ങളെ ഏൽപ്പിച്ച എന്നോ തെറ്റിപ്പോയിട്ടുണ്ടോ? അള്ളാഹു താല മലക്കുകളെ ഏൽപ്പിച്ചു, മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നേരിട്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ആരാധനകളുടെ രാജാവാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ നമ്മൾ നിന്ന് പറഞ്ഞാൽ ഇയ്യാക്ക നഅബ്ദു, നിനക്കേ ഞങ്ങൾ ഇബാദത്ത് കൊടുക്കും, ഇയ്യാക്ക നസ്തഈൻ, നിന്നോടേ ഞങ്ങൾ സഹായം തേടും. അപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു മധ്യവർത്തി ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? നിസ്കരിക്കുമ്പോൾ മുഴുവനും അതിനൊരു ഖിബലയുണ്ട്. ആ ഖിബല ഏതാ? കഅബ ശരീഫ്. കഅബ ശരീഫിനെ മുന്നിൽ നിർത്തി അള്ളാഹുവിലേക്ക്. ഈമാനിന് ഒരു ഖിബലയുണ്ട്, അത് മുഹമ്മദ് മുസ്തഫ. ആരാധനക്ക് ഒരു ഖിബലയുണ്ട്, അത് കഅബ ശരീഫ്. ആരാധനയുടെ ഖിബല മുഖേന അള്ളാഹുവിലേക്ക്, വിശ്വാസത്തിന്റെ ഖിബല മുഖേന അള്ളാഹുവിലേക്ക്. അതുകൊണ്ടാണ് നമ്മുടെ അപേക്ഷകൾ മുഴുവൻ അൽഹംദുലില്ലാഹ്, അപേക്ഷ അള്ളാഹുവിലേക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന. ആരാധന മുഴുവനും ആ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഉസല്ലി ഫർള സ്വലാത്തുൽ ദുഹ്രി അർബഅ റകഅത്തി മുതവജ്ജിയൻ ഇലൽ കഅബത്തു ശരീഫ, കഅബ ശരീഫിനെ അഭിമുഖമായി. നമ്മളെ പള്ളികൾ മുഴുവനും എവിടുക്കാ തിരിഞ്ഞു നിൽക്കുന്നത്? പടിഞ്ഞാറ് ഭാഗത്തേക്കല്ലേ ഖിബല, അങ്ങോട്ടല്ലേ തിരിഞ്ഞു നിൽക്കുന്നത്? ഒരു പള്ളി എന്താ അങ്ങോട്ട് എന്താക്കിയാലും ഇവിടെ അല്ലല്ലേ. അള്ളാഹ്ക്ക് നേരിട്ടാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചൂടെ? അള്ളാഹ്ക്ക് നേരിട്ടാണെങ്കിൽ ഇങ്ങോട്ട് നിസ്കരിച്ചൂടെ? അള്ളാഹ് ഇല്ലാത്ത സ്ഥലം ഏതാ? പിന്നെ എന്തിനേ കഅബത്തിന്റെ ഭാഗത്തേക്ക് മാത്രം കഅബത്തെ മുൻനിർത്തി അള്ളാഹുവിലേക്ക്, റസൂലുള്ളാഹിയെ മുൻനിർത്തി അള്ളാഹുവിലേക്ക്? ഈമാനിന്റെ ഖിബല മുഹമ്മദ് മുസ്തഫ, ആരാധനയുടെ ഖിബല കഅബ ശരീഫ്. രണ്ട് ഖിബലയെയും മധ്യവർത്തിയാക്കിയിട്ടല്ലാതെ അവിടെ കഅബ മുന്നിൽ ഇങ്ങനെ കണ്ടതുകൊണ്ട് നമ്മക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ കഅബത്തിനാണ് എല്ലാ കഴിവും, അള്ളാഹ്ക്കില്ല? കഅബ ശരീഫിനെ മുന്നിൽ നിർത്തി അള്ളാ എന്ന് വിളിക്കുന്നതും മദീന മുനവറയിൽ റസൂലുള്ളാഹിനെ മുൻനിർത്തി അള്ളാ എന്ന് വിളിക്കുന്നതും മമ്പറം മക്കാമിൽ പോയിട്ട് മമ്പറം തങ്ങളെ മുൻനിർത്തി അള്ളാ എന്ന് വിളിക്കുന്നതും താജുലിമ തങ്ങൾ ഉപ്പാപ്പാനെടുത്ത് പോയിട്ട് ഉപ്പാപ്പാനെ മുൻനിർത്തി അള്ളാ എന്ന് വിളിക്കുന്നതും ഇബ്രാഹിം മക്കാമിനെ മുൻനിർത്തി അള്ളാ എന്ന് വിളിക്കുന്നതും ഹജറുൽ അസ്വദിനെ മുൻനിർത്തി അള്ളാ എന്ന് വിളിക്കുന്നതും ഹജറുൽ അസ്വദിനെ ആരാധിക്കലാണോ? ഇബ്രാഹിം മക്കാമിനെ ആരാധിക്കലാണോ? കഅബത്തിനെ ആരാധിക്കലാണോ? റസൂലുള്ളാഹിനെ ആരാധിക്കലാണോ? മമ്പറം തങ്ങളെ ആരാധിക്കലാണോ? അല്ല. ഇത് മുസ്ലിം ലോകത്തെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആശയ പ്രചരണമാണ്. നാം അതിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്, നിങ്ങൾ നോക്കൂ, ആരാധനയുടെ ഖിബലയായ കഅബ ശരീഫ്, ആ കഅബത്തിന്റെ അടുക്കൽ ഒരാൾ എത്തി. എടവണ്ണയിൽ നിന്ന് ഒരാൾ പോയി അവിടെ എത്തി. എന്നിട്ടോ അയാൾ ഇങ്ങനെ ഗവേഷണം ചെയ്തു, കഅബ എന്താപ്പെന്നുള്ളത് പഠിക്കാം. അപ്പൊ അയാൾ നോക്കുമ്പോൾ കഅബത്തിന്റെ അടിത്തറ മുഴുവനും കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ്. കഅബത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചുമര് മുഴുവനും ഇഷ്ടികന്റെ ഭിത്തിയാണ്. അത് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് സിമെന്റാണ്. അത് കുഴച്ചിരിക്കുന്നത് മണലും വെള്ളം കൂട്ടിയിട്ടാണ്. അപ്പൊ ഇയാൾക്കൊരു ആലോചന, കഅബത്തിന്റെ തറ കരിങ്കല്ല്, എന്റെ വീടോ? അതും കരിങ്കല്ല്. ഇതേതാ? ഇത് ഇഷ്ടിക. എന്റെ വീടോ? അതും ഇഷ്ടിക. ഇതേതാ? ഇത് സിമെന്റ്. ഇതോ? ഇതും സിമെന്റ്. ഇതേതാ കൂട്ടിയത്? ഇത് വെള്ളം. ഇതോ വെള്ളം. രണ്ടും കൂടി ഇങ്ങനെ ഗവേഷണം ചെയ്തിട്ട് മൂപ്പരൊരു സാധാരണ കൂട്ടിക്കൊടുത്തു.
അതിലേക്ക് എന്ത് കൂട്ടിക്കൊടുത്തു? ബിദഅി പ്രസ്ഥാനക്കാരന്റെ വക ഒരു സാധാരണ കൂട്ടിക്കൊടുത്തു. എങ്ങനെ? കഅബത്തിന്റെ തറ സാധാരണ കല്ല്, എന്റെ വീട് സാധാരണ കല്ല്, കഅബത്തിന്റെ ഇഷ്ടിക സാധാരണ ഇഷ്ടിക, എന്റെ വീട് സാധാരണ ഇഷ്ടിക, അതിന്റെ വെള്ളം സാധാരണ വെള്ളം, ഇതിന് കൂട്ടിയ വെള്ളം സാധാരണ വെള്ളം, അതിന്റെ മണലും പോയി സാധാരണ, ഇതിൻ്റെവും സാധാരണ, ഇനി എനിക്ക് കഅബം വേണ്ട, എന്റെ വീട് തന്നെ മതി, ഒരു സാധാരണ. ഇതിന്റെ അബദ്ധം നിങ്ങൾക്ക് അധികം പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇനി നമുക്ക് അത് അത് ആരാധനയുടെ കബില, ഇനി ഈമാനിന്റെ കബില നോക്കാം. ഈമാനിന്റെ കബില മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾക്ക് കൈയില്ലേ? ഞമ്മക്കുണ്ട്. നബി തങ്ങൾക്ക് കണ്ണില്ലേ? ഞമ്മക്കുണ്ട്. നബി തങ്ങൾക്ക് മുടിയില്ലേ? ഞമ്മക്കുണ്ട്. ഒരു സാധാരണ എന്റെ ഒപ്പം വെച്ചുകൊടുത്തോളൂ, ഒരു സാധാരണ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഏയ്, എന്റെ കൈ സാധാരണ, റസൂലുള്ളാന്റെ കൈ സാധാരണ, എന്റെ കണ്ണ് സാധാരണ, നബി തങ്ങളെ കണ്ണ് സാധാരണ, എന്റെ മുടി സാധാരണ, റസൂലുള്ളാന്റെ മുടി സാധാരണ. ഈ സാധാരണ കൊണ്ട് വരുന്നത് വലിയ വിശ്വാസത്തിന്റെ തെറ്റാണ്. ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്ന ഒരു പ്രയോഗമാണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ന ഗൗരവം നമ്മൾ ഓർക്കണം. ഈ തെറ്റ് നമ്മുടെ സ്വന്തം ഗവേഷണത്തിൽ വരുന്ന തെറ്റുകളാണ്. സ്വന്തം ഗവേഷണത്തിൽ തെറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത് മലയാള ഖുർആൻ, മറ്റത് ഇംഗ്ലീഷ് ഖുർആൻ, ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ്. ആ ഭാഷാർത്ഥം മാത്രം നോക്കുമ്പോൾ കത്തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചു കൊന്നു എന്നാണ്, അപ്പൊ കുത്തില എന്ന് പറഞ്ഞാലോ വെച്ചു കുത്തി കൊന്നു എന്നാണ്, അപ്പൊ അർത്ഥം പൂർത്തിയായില്ലേ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യം നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അള്ള പ്രതിഫലം തരും. പണ്ട് മണിയറക്കള്ളൻ ഹബീബ് കോയ എന്ന് പറഞ്ഞിട്ടൊരാളുടെ, മണിയറക്കള്ളൻ ഹബീബ് കോയ, കോയ എന്ന് പറയുമ്പോൾ നിങ്ങൾ തങ്ങളാന്നിട്ട് വിചാരിക്കണ്ട. ചില രാജ്യത്ത് ഉച്ചക്ക് പ്രസവിച്ച ഹുസൈൻ കോയ, അസർക്കാണെങ്കിൽ അസൻ കോയ, മഹരിബിക്കാണെങ്കിൽ മെയ്ദീൻ കോയ, ഇങ്ങനെയാണ് പേരിടുക. അപ്പൊ ആരോ ചോദിച്ചു ഒരു ഒക്കത്ത് ഒത്തു വന്നിട്ടില്ലെങ്കിലോ എന്ന്, അതാണ് വീരാങ്കോയ ആണോ. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ പേരുണ്ടെങ്കിൽ എന്നോട് പരാതിപ്പെടണ്ട, അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അയാൾക്ക് ഒരു നല്ല കാര്യം ഇങ്ങനെ തോന്നി. എന്താ കാര്യം? അയാളിങ്ങനെ നോക്കുമ്പോൾ അയാള് നാടിലും പരിസരത്തും പാവപ്പെട്ട കുറെ കുട്ടികൾ കെട്ടിക്കാൻ വകയല്ലാതെ സാമ്പത്തികമല്ല. അപ്പൊ നോക്കും വലിയ വലിയ മുതലാളിമാരൊക്കെ 100 പവൻ 200 പവനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? മണിയറയിൽ കയറി കക്കാൻ തുടങ്ങി. അയാളൊരു ഇഖ്ലാസുള്ള കള്ളനാണ്, നല്ല മനുഷ്യനാണ്. എന്താ 5-ഉം 10-ഉം പവനൊന്നും കക്കാൻ പോകൂല, പിന്നെ പോവുകയാണെങ്കിൽ എത്ര 100 പവനും അതിന് മുകളിലും അതേ അയാൾ കക്കാൻ പോകുള്ളു. പക്ഷെ ഒരു നല്ല കാര്യമുണ്ട്. എന്താ? 100 പവൻ മോഷ്ടിച്ചാൽ 25 പവൻ പാവപ്പെട്ട കുട്ടിയെ കൊടുക്കും. നല്ല കാര്യല്ലേ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? അല്ല, കുടിക്കണത് കള്ളാണെങ്കിലും ബിസ്മി മറക്കണ്ട എന്ന് പറഞ്ഞു കൊണ്ടൊരാൾ. യാ റബ്ബ്, ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വ്യാഖ്യാനിക്കുകയും നമ്മൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അബദ്ധം സംഭവിക്കും, അബദ്ധം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ, അത് സംഭവിക്കാതിരിക്കാൻ ഒന്ന് ഓതി നോക്കട്ടെ. നിങ്ങൾ ആരോ ചെറിയ കുട്ടികളെ മാതിരി ആയിപ്പോയോ? എന്നതിന്റെ ഹംസും തൊട്ടപ്പുറത്തുള്ള ഹാവും എല്ലാം കൂടി ഉച്ചരിച്ചപ്പോ 2 കോയമുട്ടി ഒന്നും മതിയാകണം വട്ടല്ല, ഒന്നും കൂടി കൈക്കരുന്ന് തോന്നാണ്. ഒന്ന് ഓതി നോക്കട്ടെ. അല്ലാഹ് നന്നായി, അപ്പൊ സ്വാദ് പോയി. ഇഹ് നന്നായപ്പോൾ ഏത് പോയി? സ്വാദ് പോയി. അതൊരു സിറാത്തി ആയോ? ഒന്നും കൂടി ഓതി നോക്കി. അത് നന്നായി നോക്കുമ്പോ ത്വാഗ് പോയി. കണ്ടോ നിങ്ങൾ? അപ്പൊ നോക്കുമ്പോ താ നയിക്കണേ. കണ്ടോ? ഇഹ് എന്നുള്ളത് ശരിയായപ്പോ സ്വാദാ പോയത്, പിന്നെ സ്വാദ് നന്നായപ്പോ ഏത് പോയി? ത്വാഗ് പോയി, പിന്നെ ഏതായി? താ ആയി. അത് പറ്റൂല. ഇഹ്ദിന സിറാത്ത, ഒന്ന് ഓതി നോക്കണേ. ഇഹ്ദിന സിറാത്ത, നിങ്ങൾ അതൊന്ന്, നിങ്ങൾ കുട്ടികളും ഞാൻ മല്ലാക്കിയല്ലേ, അപ്പൊ അതിനനുസരിച്ച് നിൽക്കണ്ട. നമ്മള് ഞാൻ പ്രതീക്ഷിച്ചത് എത്തിക്കഴിഞ്ഞു. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ നിർത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാന്താവിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് കാലാകാലം ഞങ്ങൾക്ക് നൽകണേ, അതാണ് അതിന്റെ അർത്ഥം. നേരായ പാന്താവിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് എന്നെന്നും ഞങ്ങൾക്ക് നൽകണമേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാന്താവിൽ എന്നെന്നും നിൽക്കാനുള്ള തൗഫീഖ് അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ.
അത് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ചെയ്താൽ പറ്റൂല. പിന്നെ അത് ആരാ, ഏതാണ് ആ ചൊവ്വായ അള്ളാഹുവേ? ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ, സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ലോക മുസ്ലിങ്ങൾ എവിടെ പേര് പറഞ്ഞാലും സിന്ദാബാദ് 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 എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒട്ടേറെ മഹാന്മാർ, ആ മഹാന്മാരാണ് അൻഅംത അലൈഹിം, അവരുടെ പാന്താവിലേക്ക്, അവരുടെ പാന്താവിലേക്ക് ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുമ്പോൾ നമുക്ക് പറയണം, എന്ത് പറയണം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ഒരാളാന്നറിയുമ്പോ മറ്റാ മീൻ എന്നിട്ട് അതിന്റെ ഒപ്പം കൂടുകയാണ്. അങ്ങനെ ആ മീനല്ലത്, മറ്റോൻ പറഞ്ഞു നോക്കുമ്പോ എന്താ ഈ ഓം പറഞ്ഞു നോക്കുമ്പോ ഭയങ്കര ഇതൊക്കെ പറഞ്ഞു ആമീൻ, അത് രണ്ടും തെറ്റാണ്. ആമീൻ അതാ എന്താ അതിന്റെ ഇമാം വലല്ലാലീൻ എന്ന് പറയുമ്പോ, ഇമാമായി നിസ്കരിക്കുന്ന ആള് വലല്ലാലീൻ എന്ന് പറയുമ്പോൾ വീണാലൊപ്പം പിടിക്കാൻ കാത്തു നിൽക്കണ്ട, പിന്നെ വലല്ലാലീൻ എന്ന് പറഞ്ഞ് അയാളൊന്ന് ശ്വാസം നേരെ വിട്ട് ഒരു റബ്ബി ഗഫിർലി ഒരു സെക്കൻഡ് കൊടുത്തു, എന്നിട്ട് അദ്ദേഹം തുടങ്ങും ആമീൻ എന്ന് ആ തുടങ്ങുമ്പോൾ രണ്ട് മലക്കുകൾ നമ്മളൊപ്പമുണ്ട്, അവരും തുടങ്ങും ആ, കാരണം അവരെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ പോയിക്കണത്. ഇയ്യാക നഅബ്ദു, ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ കാബിനെ ചോദിക്കുന്നു. ഇഹ്ദിനാ, ഞങ്ങളെ ചേർക്കണമേ എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഒറ്റക്കാണെങ്കിലും അങ്ങനെ തന്നെ ലോതുന്നത്. ആ ഞങ്ങൾ ആരാ? നമ്മളൊപ്പം നിൽക്കുന്ന രണ്ട് മലക്കുകളാ. ആ ഞങ്ങൾ ആരാ? നമ്മളെ റഹ്മത്തിന്റെ മലക്കുകളാ. ആ ഞങ്ങൾ ആരാ? നമ്മളെ ഹഫദത്തിന്റെ മലക്കുകളാ. അപ്പൊ അവരും കൂടി നമ്മളൊപ്പം പറയും. നമ്മൾ ആമീൻ എന്നാണ് തുടങ്ങുമ്പോ മലക്കുകളും നമ്മളും ഒരുമിച്ച് ആമീൻ. എങ്ങനെ? അള്ളാഹുവേ, ഞങ്ങൾ ഈ അപേക്ഷ നീ സ്വീകരിക്കണമേ. അപ്പൊ അള്ളാഹു തആല പറയും, ഹാദാ ലി അബ്ദി വലി ഹബ്ദി മാസഅൽ, എന്റെ അടിമയുടെ ആവശ്യം ഞാൻ പരിഗണിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു തആല മറുപടി പറയുന്ന ഒരു പ്രത്യേക രംഗമാണത്. ഈ ഫാത്തിഹ സൂറത്തിലൂടെ ഞാൻ ഒരു ഓട്ടം നടത്തിയതാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒന്ന് നമുക്ക് ആവർത്തിച്ച് ഓതാം ഒരുമിച്ച്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു ഈ ഫാത്തിഹയുടെ ബറക്കത്ത്, അതിന്റെ ഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ, ഉസ്താദുമാർക്ക് നൽകണേ അല്ലാ, കൂട്ടുകുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ വിശാലമായ പന്തൽ, ലൈറ്റ്, കാറ്റ്, വെളിച്ചം, കസേര, ഭക്ഷണം, ഇതെല്ലാം ഒരുക്കുന്നതിൽ ഉത്സാഹിച്ച സംഘടനാ നേതൃത്വം, സഹായ സഹകരണങ്ങൾ ചെയ്ത മുഴുവൻ ആളുകൾ, എല്ലാവർക്കും നീ നൽകണമേ. പടച്ചവനെ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാകും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും കുടുംബവും വേണം. നിലമ്പൂര് പട്ടണത്തിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മുസ്ലിം ജമാഅത്തും എസ് എസ് എഫും എസ് വി എസും ചേർന്ന് മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ. ഇതേപോലെ 3000 കുട്ടികൾക്ക്, 5000 കുട്ടികൾക്ക് ഒരുമിച്ചിരിക്കാൻ പന്തലിടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടോട് കൂടിയ ഒരു സ്ഥാപനമാണ് മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ. അടുത്ത ക്യാമ്പിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ സ്ഥലം തിരഞ്ഞെടുക്കാം. നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.